എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം റീചാർജബിൾ എയർ മൗസ് വിത്ത് കീബോർഡ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം കണ്ടപ്പം വളരെ കൗതുകമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാമായിട്ട് കോമ്പാറ്റിബിൾ ആണ്, അതായത് സ്മാർട്ട് ടി വി, പിന്നെ പി സി, പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് ടി വി ബോക്സ് ഒക്കെ ഇല്ലേ, മറ്റേ എം ഐ ബോക്സ് ഒക്കെ പോലെ അത്, പിന്നെ ലാപ്ടോപ്പിനും മൗസായിട്ട് ഉപയോഗിക്കാം, ടാബ്ലറ്റ്സ്, പിന്നെ ഫുള്ള് ഇങ്ങനെ ക്വാർട്ടി കീബോർഡായിട്ടും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഫുള്ള് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം റിമോട്ട് ഇങ്ങനെ കണ്ടപ്പം നല്ലൊരു റിമോട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പം ഇതാണ് ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് നോക്കാം. ഇത് ഐക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഈ റിമോട്ട് കാണിച്ചേക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാക്കാണ് കാണുന്നത്. ഇതാണ് ആ ക്വാർട്ടി കീബോർഡ്. ഇവിടെയാണ് ആ എയർ മൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിമോട്ടിൻ്റെ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന് കൊടുത്തിട്ടുണ്ട്, പൊളിച്ച് നോക്കാം. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇവിടെ പിന്നത്തെ റിമോട്ടിൻ്റെ ആ ഒരു ഇൻഫ്രാറെഡ് തിങ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, മൈക്രോ യു എസ് ബി ആണ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാ ഒരു റിമോട്ടിനെ അപേക്ഷിച്ച് ഇതൊരു എൻ്റെ ടി വിയുടെ ഒരു റിമോട്ടാണ്, പഴയ ഒരു ടി വി റിമോട്ടാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് വലിപ്പം നോക്കുമ്പോൾ വളരെ ചെറുതാണ്, കോമ്പാക്റ്റാണ്. പിന്നെ ഈ ഒരു മോഡൽ കീബോർഡായിരുന്നു ഞാൻ ടി വിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, സ്മാർട്ട് ടി വിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് ഐക്കണ്ട തന്നെ ഒരു കീബോർഡ് തന്നെയാണ്, പക്ഷേ ഇതിൽ നമ്മൾ ബാറ്ററി ഇട്ടിട്ടാണ് ഉപയോഗിക്കാൻ. ഇതും ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. 25 ദിറംസ് ആയിരുന്നു ഇതിൻ്റെ വില. ഇതിൽ നമുക്കിങ്ങനെ മൈക്രോ യു എസ് ബി വെച്ചിട്ട് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് മൗസ് പാഡാണ്, ഇങ്ങനെ ഓണായി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇത് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൽ ഒരു എയർ മൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൽ ജി ടി വിയിലൊക്കെ വന്നിട്ടുള്ള പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 29 ദിറംസാണ്. ഇതിനൂടെ വന്നിട്ടുള്ളത് ഇതൊരു യു എസ് ബി കണക്ടറാണ്, ഇത് ടി വിയിലോ ലാപ്ടോപ്പിലോ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ. പിന്നെ ഒരു മൈക്രോ യു എസ് ബി ചാർജിങ് കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കീബോർഡിൽ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ കോമ്പാക്റ്റാണ്. പിന്നെ ഇത്രയും ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിതൊന്ന് വാങ്ങി നോക്കിയത്. അപ്പോൾ ഇത് നമുക്ക് ടി വിയിലൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ലാപ്ടോപ്പിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എയർ മൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൗസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം നമുക്ക് കാണാൻ പറ്റും. ഇത് എൽ ജി ടി വിയിൽ മുമ്പ് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മൈ കമ്പ്യൂട്ടറൊക്കെ എടുക്കണേ നേരെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആവും. നമുക്കിപ്പോൾ ലാപ്ടോപ്പൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കണമെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പം തിങ്സ് ഒക്കെ എടുക്കാനായിട്ട് ഡോക്യുമെൻറ്റ്സ് നോക്കണമെങ്കിൽ ഇവിടെ പോയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ആയി, നേരെ ഡെസ്ക്ടോപ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പായി, ഡോക്യുമെൻറ്റ്സ് പിന്നെ അങ്ങനത്തെ കംപ്ലീറ്റ് തിങ്സ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. ഇത് നമുക്ക് കീബോർഡ് വർക്ക് ചെയ്യണോന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ യൂട്യൂബാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ മൗസ് നമ്മൾ ഇനേബിൾ ആക്കി, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കഴ്സർ ക്ലിക്ക് ചെയ്യുക, അതിനിട്ട് മൗസ് നമുക്ക് ലോക്ക് ചെയ്യാം ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ചെയ്യാം, നീ ഇതേപോലെ ടൈപ്പ് ചെയ്യാം ബോളിവുഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മൗസ് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ റിമോട്ട് നമ്മുടെ സ്മാർട്ട് ടി വിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. സേ അതേപോലെ തന്നെ നമുക്ക് എയർ മൗസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കേട്ടാ എയർ മൗസ് ഇതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നേരെ ഇവിടെ കൊണ്ട് ഗൂഗിൾ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ഇങ്ങനെ കിട്ടും. ഇൻ കേസ് ഇപ്പോൾ യൂട്യൂബ് ഒക്കെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ റിമോട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം ഈ ഒരു റിമോട്ടിലാണെങ്കിൽ നമ്മൾ നേരെ സെർച്ച് എടുക്കുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് തിരിച്ചു പിടിക്കുക, നമുക്ക് ആവശ്യമുള്ളത് നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ എയർ മൗസിൻ്റെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.